അധ്യായം രണ്ട്. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, യൂദായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണം. പോകൂ, കർത്താവ് മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, ഏത് നഗരത്തിലേക്കാണ് പോകേണ്ടത്? ഹെബ്രോണിലേക്ക്. അവിടുന്ന് അരുളി ചെയ്തു, ദാവീദ് അങ്ങോട്ട് പോയി. ജസ്രേൽക്കാരി അഹിനോവാം, കാർമൽക്കാരൻ നാബാലിന്റെ വിധവ അബിഗായിൽ എന്നീ രണ്ട് ഭാര്യമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ തന്റെ ആളുകളെയും സകുടുംബം കൊണ്ടുപോയി. അവർ ഹെബ്രോണിന്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു. യൂദായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു. യാബേഷ് ഗിലയാദിലെ ആളുകളാണ് സാവൂളിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലയാദിലെ ആളുകളോട് പറഞ്ഞു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ രാജാവായ സാവൂളിന്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ. കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഇത് ചെയ്തത് കൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും. നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ, ധീരന്മാരായിരിക്കുമെന്ന്. നിങ്ങളുടെ യജമാനായ സാവൂൾ മരിച്ചു. യൂദാഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നേറിന്റെ മകനും സാവൂളിന്റെ സൈന്യാധിപനുമായ അബ്നേർ സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്തിനെ മഹനീയമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അബ്നേർ അവനെ ഗിലയാദ്, ആഷേർ, ജസ്രയിൽ, എഫ്രായിം, ബെഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു. രാജാവാകുമ്പോൾ സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്തിന് 40 വയസ്സായിരുന്നു. അവൻ 2 വർഷം ഭരിച്ചു. എന്നാൽ യൂദാഭവനം ദാവീദിനോട് ചേർന്നു നിന്നു. ദാവീദ് യൂദാഭവനത്തിൽ രാജാവായി. ഹെബ്രോണിൽ 7 വർഷവും 6 മാസവും ഭരിച്ചു. നേറിന്റെ മകൻ അബ്നേറും സാവൂളിന്റെ മകനായ ഇഷ്ബോഷത്തിന്റെ ദാസന്മാരും മഹനയീമിൽ നിന്ന് ഗിബെയോനിലേക്ക് പോയി. സെരൂയയുടെ മകൻ യോവാബും ദാവീദിന്റെ ഭൃത്യന്മാരും ഗിബെയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ കണ്ടുമുട്ടി. അവർ കുളത്തിനിരുവശത്തായിരുന്നു. അബ്നേർ യോവാബിനോട് പറഞ്ഞു, യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുൻപാകെ പയറ്റി നോക്കട്ടെ. അങ്ങനെയാകട്ടെ, യോവാബ് പ്രതിവചിച്ചു. സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്തിന്റെ ഭാഗത്തുനിന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട 12 പേർ എഴുന്നേറ്റ് ദാവീദിന്റെ ഭൃത്യന്മാരിൽ 12 പേരുമായി ഏറ്റുമുട്ടി. ഓരോരുത്തരും എതിരാളിയെ തലയ്ക്ക് പിടിച്ച് അവന്റെ പള്ളയ്ക്ക് വാൾക്കുത്തിയിറക്കി. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് മരിച്ചു വീണു. അതുകൊണ്ട് ഗിബയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് അസൂറിം എന്നു പേരുണ്ടായി. അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു. ദാവീദിന്റെ ഭൃത്യന്മാരുടെ മുൻപിൽ അബ്നേറും ഇസ്രായേൽക്കാരും തോറ്റോടി. യോവാബ്, അബിഷായി, അസഹേൽ ഇങ്ങനെ സെരൂയയുടെ 3 പുത്രന്മാരും അവിടെ ഉണ്ടായിരുന്നു. അസഹേൽ കാട്ടുമാനിനെ പോലെ ശീഘ്രഗാമിയായിരുന്നു. അസഹേൽ ഇടം വലം തിരിയാതെ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേർ പിറകോട്ട് തിരിഞ്ഞു ചോദിച്ചു, ഇത് നീയോ അസഹേലേ? അതെ, ഞാൻ തന്നെ, അവൻ പറഞ്ഞു. അബ്നേർ അവനോട് പറഞ്ഞു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞു യോദ്ധാക്കളിൽ ആരെയെങ്കിലും കൊള്ളയടിച്ചു കൊള്ളുക. എന്നാൽ അസഹേൽ പിന്മാറാതെ അവനെ പിന്തുടർന്നു. അബ്നേർ അസഹേലിനോട് വീണ്ടും പറഞ്ഞു, എന്നെ പിന്തുടരുന്നത് മതിയാക്കൂ. ഞാൻ നിന്നെ എന്തിനു കൊല്ലണം? ഞാൻ നിന്റെ സഹോദരൻ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അബ്നേർ തന്റെ കുന്തത്തിന്റെ പിൻഭാഗം കൊണ്ട് അവന്റെ വയറിന് കുത്തി. വയറു തുളച്ച് കുന്തം പുറത്തു ചാടി. അവൻ അവിടെ തന്നെ മരിച്ചു വീണു. അവിടെ എത്തിയവരെല്ലാം സ്തബ്ധരായി നിന്നുപോയി. എന്നാൽ യോവാബും അബിഷായിയും അബ്നേറിനെ പിന്തുടർന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഹിബയോൻ മരുഭൂമിയിലേക്കുള്ള വഴിമധ്യ കിടക്കുന്ന ഗീയായുടെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന അമ്മായിൽ നിലയുറപ്പിച്ചു. അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു, നാം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമോ? അവസാനം കൈപ്പേറിയതായിരിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ? സഹോദരന്മാരെ അനുധാവനം ചെയ്യരുതെന്ന് നിന്റെ ആൾക്കാരോട് ആജ്ഞാപിക്കാൻ ഇനി വൈകണമോ? യോവാബ് മറുപടി നൽകി, നീ ഇത് പറയാതിരുന്നെങ്കിൽ എന്റെ ആൾക്കാർ നാളെ രാവിലെ വരെ നിങ്ങളെ പിന്തുടരുമായിരുന്നെന്ന് ജീവനുള്ള ദൈവത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അങ്ങനെ യോവാബ് കാഹളമൂതി. ആളുകൾ നിന്നു. അവർ പിന്നെ ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യുകയോ അവരോട് പൊരുതുകയോ ചെയ്തില്ല. അബ്നേറും അവന്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ അരാബ വഴി നടന്നു.
അവർ ജോർദാൻ കടന്ന് പിറ്റേ ദിവസം ഉച്ചവരെ യാത്ര ചെയ്ത് മഹനയീമിലെത്തി. അബ്നേറിനെ പിന്തുടരുന്നത് മതിയാക്കി യോവാബ് തിരിച്ചുപോന്നു. അവൻ തന്റെ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അസഹേലിനെ കൂടാതെ ദാവീദിന്റെ ഭൃത്യന്മാരിൽ 19 പേർ കുറവുണ്ടായിരുന്നു. ദാവീദിന്റെ സേവകരാകട്ടെ അബ്നേറിന്റെ ആളുകളായ ബെഞ്ചമിൻ ഗോത്രക്കാരിൽ 360 പേരെ വധിച്ചിരുന്നു. അവർ അസഹേലിനെ ബെത്ലഹേമിൽ അവന്റെ പിതാവിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും ആളുകളും രാത്രി മുഴുവൻ നടന്ന് നേരം പുലർന്നപ്പോൾ ഹെബ്രോണിലെത്തി. അധ്യായം 2. ഇസ്രായേലിന്റെ പുത്രന്മാർ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൻ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആശേർ. യൂദായുടെ പുത്രന്മാർ ഇയർ, ഓനാൻ, ഷേലർ. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബത്ഷുവ ആയിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഇയർ കർത്താവിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഗനിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറർ എന്നീ രണ്ട് പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ആമൂൻ, സേറഹിന് സിമ്രി, ഏതാൻ, ഹേമാൻ, കൽക്കോൻ, ദാര എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഖാർ കർമ്മിയുടെ പുത്രനാണ്. ഏതാന്റെ പുത്രനാണ് അസറിയ. ഹെസ്രോന്റെ പുത്രന്മാർ യർഹമേൽ, റാം, കെലുബായ്. റാം അമീനാദാബിന്റെയും അമീനാദാബ് യൂദാഗോത്രത്തിന്റെ നേതാവായ നഹ്ഷോന്റെയും പിതാവാണ്. നഹ്ഷോൻ സൽമയുടെയും സൽമ ബോവാസിന്റെയും ബോവാസ് ഓബദിന്റെയും ഓബദ് ജസ്സയുടെയും പിതാവാണ്. ജസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഏലിയാബ്, അമീനാദാബ്, ഷിമ്മ, നഥനേൽ, റദ്ദായി, ഓസെം, ദാവീദ്. സെറുയായും അബീഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറുയായുടെ 3 പുത്രന്മാർ അബിഷായി, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായിലിനായ യഥേറായിരുന്നു അവന്റെ പിതാവ്. ഹെസ്രോന്റെ മകനായ കാലിബിന് ഭാര്യയായ അസൂബായിൽ യെറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേശർ, ശോബാബ്, അർദോൻ. അസൂബായുടെ മരണത്തിന് ശേഷം കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഊർ ജനിച്ചു. ഊർ ഊറിയുടെയും ഊറി ബസാലേലിന്റെയും പിതാവായി. ഹെസ്രോൻ 60 വയസ്സിൽ ഗിലയാദിന്റെ പിതാവായ മാഖീറിന്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലയാദിൽ 23 നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഹാവൂത്തും കെനാത്തും അതിന്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലയാദിന്റെ പിതാവായ മാഖീറിന്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രോന്റെ മരണത്തിന് ശേഷം കാലബ് പിതാവിന്റെ വിധവയായ എഫ്രാത്തയെ പ്രാപിച്ചു. അവളിൽ അവന് ആഷൂർ ജനിച്ചു. ആഷൂർ തെക്കോവായുടെ പിതാവാണ്. ഹെസ്രോന്റെ ആദ്യജാതനായ യെറഹ്മേലിന്റെ പുത്രന്മാർ ആദ്യജാതനായ റാമു, ബൂന, ഓരൻ, ഓസെൻ, അഹിയ എന്നിവരും. യെറഹ്മേലിന് അതാറ എന്നു വേറൊരു ഭാര്യയുണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യെറഹ്മേലിന്റെ ആദ്യജാതനായ റാമിന്റെ പുത്രന്മാർ മാസ്, യാമിൻ, എക്കർ. ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂറിന്റെ ഭാര്യ അബിഹായ്. അവളിൽ അഹ്ബാൻ, മോലിദ് എന്നിവർ ജനിച്ചു. നാദാമിന്റെ പുത്രന്മാർ സേലദ്, അഫായ്. സേലദ് മക്കളില്ലാതെ മരിച്ചു. അഫായിമിന്റെ പുത്രനാണ് ഇഷി. ഇഷിയുടെ പുത്രൻ ഷേഷാൻ. ഷേഷാന്റെ പുത്രൻ അഹിലായി. ഷമ്മായിയുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യഥർ, ജോനാഥാൻ. യഥർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥാന്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യെറഹ്മേലിന്റെ വംശത്തിൽപ്പെടുന്നു. ശേഷാന് പുത്രിമാരെ ഉണ്ടായിരുന്നു. അവന് ഈജിപ്തുകാരനായ യർഹ എന്ന ഒരു ദാസൻ ഉണ്ടായിരുന്നു. ശേഷാൻ തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാഥാന്റെയും നാഥാൻ സാബാദിന്റെയും പിതാവാകുന്നു.
സാബാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബെദും ജനിച്ചു. ഓബെദ് യേഹുവിന്റെയും യേഹു അസറിയായുടെയും പിതാവാണ്. അസറിയായിക്ക് ഹേലസും ഹേലസിന് എലയാസായും ജനിച്ചു. എലയാസ സിസ്മായുടെയും സിസ്മായി ഷല്ലൂമിന്റെയും പിതാവാണ്. ഷല്ലൂമിന് യക്കാമിയായും യക്കാമിയായിക്ക് എലിഷാമായും ജനിച്ചു. യെർഹ്മേലിന്റെ സഹോദരനായ കാലബിന്റെ ആദ്യജാതനും സീഫിന്റെ പിതാവുമാണ് മരേഷ. മരേഷായുടെ പുത്രൻ ഹെബ്രോൺ. ഹെബ്രോണിന്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റക്കേം, ഷേമ. ഷേമ റാഹാമിന്റെയും അവൻ യോർക്കയാമിന്റെയും പിതാവാണ്. റക്കേം ഷമ്മായുടെ പിതാവ്. ഷമ്മായുടെ പുത്രൻ മാവൂൻ. മാവൂന്റെ പുത്രൻ ബത്സൂർ. ഹാരാൻ, മോസ, ഗാസേസ് എന്നിവർ കാലബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. ഗാസേസിന്റെ പിതാവാണ് ആരാൻ. യഹുദായുടെ പുത്രന്മാർ രേഗം, യോഥാം, ഗേഷാൻ, പേലത്, ഏഫ, ഷാഫ്. മാഖ എന്ന ഉപനാരിയിൽ കാലബിന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മത്മാനായുടെ പിതാവായ ഷാഫ്, മക്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാഖായിൽ ജനിച്ചു. കാലബിന്റെ പുത്രിയാണ് അക്സ. ഇവർ കാലബിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. എഫ്രാത്തിന്റെ ആദ്യജാതനായ ഹൂറിന്റെ പുത്രന്മാർ കിരിയാത്ത് യെയാറിമിന്റെ പിതാവ് ശോബാൻ, ബെത്ലഹേമിന്റെ പിതാവ് സൽമ, ബേത് ഗാദറിന്റെ പിതാവ് ആരഫ്, അർത്ഥമെനു ഹോത്തിയർ, ഹരോവെ എന്നിവർ. കിരിയാത്ത് യെയാറിമിന്റെ പിതാവായ ശോബാലിന്റെ വംശത്തിൽപ്പെടുന്നു. കിരിയാത്ത് യെയാറിമിന്റെ കുലങ്ങൾ ഇത്രിയർ, പുത്തിയർ, ഷുമാത്തിയർ, മിശ്രായർ. ഇവരിൽ നിന്ന് സൊറാത്തിരും എഷ്താവോലിരും ഉത്ഭവിച്ചു. ബേത്ലഹേം, നെത്തോഫാത്തിർ, അത്രോത് ബെത്യോബാബ്, അർത്ഥമനഹാത്തിർ, സോറിയർ എന്നിവർ സൽമാ വംശജരാണ്. യാബസിൽ വസിച്ചിരുന്ന നിയമജ്ഞകുലങ്ങൾ തിരാത്തിർ, ഷിമയാത്തിർ, സുക്കാത്തിർ. റേഖാബ് കുടുംബത്തിന്റെ പിതാവായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ. ദേവാലാരാധനയിലെ പ്രവേശന ഗീതമാണ് 24-ാം സങ്കീർത്തനം. മഹത്വത്തിന്റെ രാജാവ് കാലിത്തൊഴുത്തിലൂടെ ഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ പ്രപഞ്ചത്തിന്റെ നക്ഷത്ര വിളക്ക് ആകാശവിധാനത്തിൽ ഉയർന്നു തെളിഞ്ഞു. മഹത്വത്തിന്റെ രാജാവ് ജെറുസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ പുരാതന കവാടങ്ങളുടെ ഓശാന ഗീതികൾ വാനിലുയർന്നു. മഹത്വത്തിന്റെ രാജാവ് ഉയർത്തപ്പെട്ടപ്പോൾ സ്വർഗത്തിന്റെ പുരാതന കവാടങ്ങളും മലർക്കെ തുറക്കപ്പെട്ടു എന്നേക്കുമായി. അവിടുത്തെ സന്നിധിയിലേക്ക് വിശുദ്ധമായ ചിന്തകളോടും സംസാരത്തോടും പ്രവൃത്തികളോടും കൂടെ പ്രവേശിക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ് സങ്കീർത്തകൻ. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിന്റേതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്കു മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവിന്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിന്റെ ദൈവത്തെ തേടുന്നത്. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടുന്നാണ് മഹത്വത്തിന്റെ രാജാവ്.